പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ ബേക്കിംഗ് ഷോപ്പിൻ്റെ ഒരു ടൂറ്. അധികം ലേറ്റ് ആവാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വന്നിരിക്കുന്നത് ആലുവയിലുള്ള ബേക്കേഴ്സിലാണ്. എറണാകുളത്തും ഇവരുടെ ഈ സെയിം ഷോപ്പ് തന്നെ ഉണ്ട് കേട്ടോ. മെയിൻ ആയിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത് കുറേ പേർക്കൊന്നും നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് ഉള്ളതെന്നൊന്നും അറിയാത്തവരുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് പരിചയപ്പെടുത്താലോ എന്ന് കരുതിയിട്ടാണ് ഇതേപോലെ ഒരു വീഡിയോ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടോ. അപ്പോൾ ഷോപ്പിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതേപോലെയുള്ള നമ്മളുടെ ഗിഫ്റ്റ് ബോക്സുകളാണ്. അത് പല ഷേപ്പിലും അതേപോലെ സൈസിലും ഡിസൈനിലും എല്ലാം അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോഴേക്കും കുറച്ചും കൂടി അവൈലബിൾ ആയിട്ട് സാധനങ്ങൾ വരും എന്നാണ് പറഞ്ഞത്. പിന്നെ ദേ ഇതേപോലെയുള്ള ചെറിയ സൈസിലുള്ള ഗിഫ്റ്റ് ബോക്സുകളും ഇതിൻ്റെ വലിയ സൈസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതേപോലെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക്, റെഡ്, പീച്ച്, അങ്ങനെ ഒത്തിരി കളേഴ്സിൽ നമുക്ക് ഈ ഒരു ബോക്സസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പ്, റൗണ്ട് ഷേപ്പും ഹാർട്ട് ഷേപ്പും. പിന്നെ ഇതിൻ്റെ റേറ്റും ഡിഫറെൻ്റ് ആണ്. എല്ലാത്തിനും സെയിം റേറ്റ് ഒന്നുമല്ല വരുന്നത്. ഇതുപോലുള്ള ബോക്സസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ നേരിട്ട് തന്നെ വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലുള്ള ബോക്സസ് ആണ്. പിന്നെ നമ്മളുടെ അടുത്ത സെക്ഷൻ വരുന്നതും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലെ ലോക്കിംഗ് സിസ്റ്റം വരുന്ന രീതിയിലുള്ള ബോക്സുകളാണ് കേട്ടോ. അതിന് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട്. ഈ ഒരു ബോക്സിന് നല്ലൊരു എലഗൻറ്റ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡിലും ഡിഫറെൻറ്റ് കളേഴ്സിലും ഈ ഒരു ഗിഫ്റ്റ് ബോക്സസ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമ്മളുടെ അടുത്തൊരു സെക്ഷൻ വരുന്നത് കേക്കിൻ്റെ ബോക്സസ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയത് കാരണം അവർ നമ്മളുടെ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. ഇതേപോലെ നമുക്ക് പ്ലം കേക്ക്, റിച്ച് പ്ലം കേക്ക്, കാരഡേറ്റ്സ് കേക്ക്, അതേപോലെ തന്നെ എല്ലാ ഫ്രൂട്ട്സ് കേക്കിനും വേണ്ട സെപ്പറേറ്റ് ബോക്സസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സൈസസും അവൈലബിൾ ആണ്. ഇപ്പോൾ 7 ഇഞ്ച്, 8 ഇഞ്ചും അതേപോലെ 6 ഇഞ്ചിൻ്റെയും എല്ലാം ഇതേപോലെയുള്ള ബോക്സസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമ്മൾ കാരഡേറ്റ്സ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ബോക്സസൊക്കെ വാങ്ങിക്കണമെന്നുള്ളവരുണ്ടാവാം. അങ്ങനെയുള്ള ബോക്സുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നത്തെ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഡോണട്ട്, അതേപോലെ കപ്പ് കേക്കിൻ്റെയൊക്കെ സ്റ്റാൻഡുകൾ, ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡുകളാണ് കേട്ടോ. ഇത് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് ഷോപ്പിൽ നിന്ന് നമുക്ക് റെൻറ്റിനും എടുക്കാം. പിന്നെ വരുന്നൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഗിഫ്റ്റ് ഹാമേഴ്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ഇത് പല ഷേപ്പിലും അതേപോലെ സൈസിലും അവൈലബിൾ ആണ്. അതേപോലെ സിംഗിൾ ഷെയ്ഡ് അല്ലാതെ മൾട്ടി ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ഫ്ലവേഴ്സിനും അതിൻ്റെ സൈസ് അനുസരിച്ച് റേറ്റിലും ഡിഫറൻസ് ഉണ്ടാകും. അപ്പം നമുക്ക് ഏത് സൈസിലുള്ള ഫ്ലവറാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കുക, അതനുസരിച്ചായിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെയൊക്കെ താഴെയായിട്ട് അവരൊരു ബോക്സിനകത്ത് കുറച്ച് മാക്രോൺസ് വെച്ചിട്ടുണ്ട്. ഇത് നോൺ എഡിബിൾ ആണ്. എഡിബിൾ ആയിട്ടുള്ള മാക്രോൺസ് അല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്തോ ഒരു മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടാണ് അവരത് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ മാക്രോൺസ് ഒക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മളുടെ കേക്ക് ഡെക്കറേഷൻസ് ഒക്കെ വരുമ്പോൾ ഇതേപോലെ എഡിബിൾ അല്ലാത്ത മാക്രോൺസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പല കളേഴ്സിലും അവൈലബിൾ ആണ്. പിന്നെ വരുന്നതാണ് നമ്മളുടെ ഈ ഒരു ലീവ്സ്. നമ്മൾ കേക്ക് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് വാങ്ങിക്കുന്ന ലീവ്സ് ആണ്. അടുത്തൊരു സെക്ഷൻ നമ്മളുടെ ടേൺ ടേബിൾസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാവുന്ന ടേൺ ടേബിളും അതേപോലെ തന്നെ നമ്മളുടെ ടേബിൾ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ കേക്ക് സ്റ്റാൻഡ് വാങ്ങിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കേക്ക് സ്റ്റാൻഡും അവൈലബിൾ ആണ് കേട്ടോ. ഇത് റൗണ്ട് ഷേപ്പിലും ഇതേപോലെയുള്ള സ്ക്വയർ ഷേപ്പിലും നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം. ഇത് വേറൊരു ടൈപ്പ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള വുഡൺ ടെക്സ്ചറിലുള്ള ബോക്സിൽ നമുക്ക് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മോഡലിലുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് വാങ്ങിക്കാം. അതും പല ഷേപ്പിലുണ്ട് കേട്ടോ. ട്രയാങ്കിൾ ഷേപ്പിലും റെക്റ്റാങ്കിൾ ഷേപ്പിലും ഇതേപോലെ ഹെക്സഗൺ ഷേപ്പിലൊക്കെ ഉണ്ട്. ഇതേപോലെ ഓരോ കള്ളികളിലും നമുക്ക് നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും ഒരു ടൈപ്പ് ഓഫ് ഗിഫ്റ്റ് ബോക്സസ് ആണ്. അതും ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു ബോക്സ് നമ്മൾ നേരത്തെ കണ്ട ബോക്സിനെയും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ളൊരു സെപ്പറേഷൻ നമ്മൾ ആ ഒരു ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് പല വെറൈറ്റി ഐറ്റംസ് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ടാണ് അവരങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബോക്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതേപോലെയുള്ള മെറ്റലിലുള്ള
കുറേ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാൻഡുകളാണ്. നമ്മൾ നേരത്തെ കേക്ക് സ്റ്റാൻഡ് കണ്ടായിരുന്നു, പിന്നെ ഈ വരുന്നതെല്ലാം കപ്പ് കേക്കിൻ്റെ സ്റ്റാൻഡുകൾ, അതേപോലെ തന്നെ നമ്മളുടെ വേറെ ഒരുപാട് ഡെസേർട്ട് ഐറ്റംസൊക്കെ വെക്കാനായിട്ടുള്ള സ്റ്റാൻഡുകളാണ് കേട്ടോ. ഇതെല്ലാം ഒരു മെറ്റാലിക് ടെക്സ്ചറിൽ വരുന്ന സ്റ്റാൻഡുകളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളുണ്ട്. ഇതേപോലെ തന്നെ വൈറ്റ് കളറിലും പിന്നെ വുഡൻ ടെക്സ്ചറിലും ഒക്കെ ഉള്ള സ്റ്റാൻഡുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. ഇത് നമ്മുടെ കേക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രഷുകളാണ് കേട്ടോ. അത് പല ഫ്ലേവറിലുള്ള ക്രഷുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ ചെറിയ ബോട്ടിലും അവൈലബിൾ ആണ്. അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഫ്ലേവേഴ്സൊക്കെ സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിലും യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ വേറെ പല കാര്യങ്ങൾക്കും ഇതേപോലെയുള്ള ക്രഷുകൾ യൂസ് ചെയ്യാറുണ്ട്. മാളാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് കൂടുതലും കണ്ടേക്കുന്നത്. ഇപ്പോൾ ചെറിയ ബോട്ടിലും ക്രഷ് അവൈലബിൾ ആയിട്ട് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്തോരം ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ക്രഷ് വാങ്ങിക്കാനാണ് എപ്പോഴും നല്ലത്. ഇനി അടുത്തൊരു സെക്ഷൻ വന്നത് നമ്മളുടെ ബട്ടർ അതേപോലെ ക്രീം ചീസ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം മിൽക്കി മിസ്റ്റിൻ്റെയും അതുപോലെ അമൂലിൻ്റെ എല്ലാം 500 ഗ്രാമിൻ്റെയും 100 ഗ്രാമിൻ്റെയും 200 ഗ്രാമിൻ്റെ എല്ലാം ബട്ടർ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ക്രീം ചീസ് ഇതേപോലെ മിൽക്കി മിസ്റ്റിൻ്റെ ബ്രാൻഡാണ് കണ്ടേക്കുന്നത്. അമൂലിൻ്റെ ക്രീം ചീസ് അങ്ങനെ കണ്ടിട്ടില്ല, കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അടുത്ത് വന്നത് നമ്മളുടെ ചീസാണ്, ഇത് സ്ലൈസ് ചീസാണ്. പിന്നെ അതേപോലെ ക്രീം ചീസ് ഏറ്റവും നല്ല ബ്രാൻഡ് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തത് വരുന്നത് നമ്മളുടെ ഈ ഒരു മാസ്കർപോണി ക്രീം ചീസാണ് കേട്ടോ. ഇത് നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് കേട്ടുവരുന്ന ഒരു ഐറ്റമാണ് നമ്മളുടെ തിരമിസു എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ചീസാണ്. അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഈ ഒരു മാസ്കർപോണി ചീസ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഈ ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രീമിയം ബട്ടറാണ്. ഇത് ഞാനതിൻ്റെ ഹോം ബേക്കേഴ്സ് യൂസ് ചെയ്ത് കണ്ടിട്ടില്ല, കണ്ടവരുണ്ടെന്നുണ്ടെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള കുറച്ച് റേറ്റ് വരുന്ന രീതിയിലുള്ള ഒരു ബട്ടറാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു അമൂലിൻ്റെ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് കേട്ടോ. ഈ 500 ഗ്രാമിൻ്റെ പാക്കാണ് എപ്പോഴും വാങ്ങിക്കാറുള്ളത്, അതാണ് നമുക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അമൂലിൻ്റെ പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള ബട്ടറും അവൈലബിൾ ആണ്. ഇതും 500 ഗ്രാമിൻ്റെ തന്നെ ഒരു പാക്കാണ് കേട്ടോ. അടുത്തത് നമ്മളുടെ വരുന്നത് ഈ ഒരു റിച്ച് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ്. ഇതിൻ്റെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും അവൈലബിൾ ആണ്. ഇതേപോലെ 2.5 കിലോൻ്റെ വലിയ പാക്കാണ് അവൈലബിൾ വന്നത്. അത്യാവശ്യം റേറ്റ് വരുന്ന നല്ല ക്വാളിറ്റി കൂടിയ ബെൽജിയം ചോക്ലേറ്റ് ആണത്. പിന്നെ ഇതേപോലെയുള്ള ചെറിയ ക്വാണ്ടിറ്റിയിലും അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് അത്രയും ബൾക്കായിട്ട് വാങ്ങിക്കേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇതേപോലെ ലൂസായിട്ട് പാക്ക് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ കേക്കൊക്കെ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചോക്ലേറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതല്ല ഒരു ആവറേജ് രീതിയിലൊക്കെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നവരും സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോക്ലേറ്റൊക്കെ നമുക്ക് അത്ര അങ്ങാട് അഫോർഡബിൾ ആയിരിക്കില്ല കേട്ടോ. പിന്നെ വരുന്നത് നമ്മളുടെ ഈ ഒരു ഹേസൽനട്ടാണ്. അതൊരു 500 ഗ്രാമിൻ്റെ പാക്കിന് 1000 റുപ്പീസ് ആണ് കേട്ടോ വരുന്നത്. അപ്പം അത് ഇതേപോലെ എയർ ടൈറ്റ് ആയിട്ട് അവർ പാക്ക് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കേക്കിലേക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഒരുപാട് ബ്രാൻഡ് വിപ്പിംഗ് ക്രീംസ് അവൈലബിൾ ആണ്. പ്രസ്റ്റീൻ, റിച്ച്, ക്യാമറി, അതേപോലെ തന്നെ ന്യൂ ടോപ്പിൻസ്, ഫിയോണ, അങ്ങനെ ഒരുപാട് വെറൈറ്റി വിപ്പിംഗ് ക്രീംസ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് റിച്ചിൻ്റെ വിപ്പ് ടോപ്പിംഗ് ചോക്ലേറ്റ് എന്നുള്ള ബ്രാൻഡ് കാണുന്നത്. ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിച്ചിൻ്റെ 1 kg, 1/2 kg ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കണ്ട ഒരു വേറൊരു ബ്രാൻഡാണ് പിൽസ്ബെറി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾ ഏത് ക്രീമാണ് കുറച്ചും കൂടി കംഫേർട്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത സെക്ഷൻ വരുന്നത് നമ്മളുടെ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മളുടെ ഈ ഒരു സൺഫ്ലവർ സീഡ്സ്, അതേപോലെ പംപ്കിൻ സീഡ്, പിന്നെ കൊക്കോ പൗഡർ, അതേപോലെയുള്ള ഐറ്റംസൊക്കെയാണ് ആ ഒരു സെക്ഷൻ വരുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുടെ ഒരു നട്ട്സിൻ്റെ സെക്ഷൻ വരുന്നത്. നട്ട്സിൻ്റെ ബോക്സസിൻ്റെ മേലിലെല്ലാം 1 kg റേറ്റ് എല്ലാം അവർ ലേബൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കാഷ്യൂസും ആൽമണ്ടൊക്കെ എടുത്താൽ തന്നെ അത് തന്നെ പല ക്വാളിറ്റിയിലുള്ള നട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മളുടെ ഒരു ബഡ്ജറ്റിലും റേറ്റിലുള്ള നട്ട്സ് എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ തൊട്ടരികത്ത് തന്നെ ഇതേപോലെ ഒരു ബോക്സസിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേറെ വെച്ചിട്ടുണ്ട്. നമ്മളുടെ സ്ട്രോബെറി, അതേപോലെ തന്നെ മിക്സ്ഡ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഡ്രൈഡ് മാംഗോ, അതിൻ്റെയും അരികത്ത് തന്നെ അതിൻ്റെ 1 kg എത്രയാണ് റേറ്റ് വന്നതെന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ യെല്ലോ റേസിൻസ് തന്നെ ഒരു 4-5 വെറൈറ്റി ആയിട്ടുള്ള യെല്ലോ റേസിൻസ്
റൈസ് ഉണ്ടായിരുന്നു, അതേപോലെ ബ്ലാക്ക് റൈസിൻസും ഒരു രണ്ട് വെറൈറ്റിയിലുണ്ടായിരുന്നു കേട്ടോ. അത് പലതും പല റേറ്റാണ് കൊടുത്തേക്കുന്നത്. കൂടുതൽ നമ്മൾ ഈ പ്ലം കേക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കൂടുതൽ വാങ്ങിക്കാറുള്ളത്. അപ്പം നമ്മുടെ ബഡ്ജറ്റിന് നോക്കിയിട്ട് നമ്മൾ പ്ലം കേക്കിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിക്കുക. കാരണം ഒത്തിരി റേറ്റിൽ നമുക്ക് ഈ ഒരു പ്ലം കേക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾക്ക് എത്രയാണോ നമ്മളുടെ ഒരു ബഡ്ജറ്റ് അത് നോക്കിയിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുകൂടാതെ നമ്മൾ പ്ലം കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ ഡേറ്റ്സും പല രീതിയിലുള്ള റേറ്റിലുള്ള ഡേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി സെലക്ട് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന വേറൊരു സെക്ഷനാണ് നമ്മളുടെ ഷുഗർ ബീറ്റ്സ്. അതും ഇതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും ചെറിയ സൈസ് മുതൽ ഏറ്റവും വലിയ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ പല ഷേപ്പിലും പല കളറിലുള്ള ഷുഗർ ബീറ്റ്സ് ഉണ്ട്. ഒത്തിരി ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തോരം ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് നമ്മളുടെ ഈ ഒരു ലിക്വിഡ് ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ കോൺ സിറപ്പ്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ. ഈ ഒരു ഐറ്റംസൊക്കെ കൂടുതലും കണ്ടേക്കുന്നത് CK's പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഈ ഒരു കാരമൽ സിറപ്പൊക്കെ നമ്മൾ പ്ലം കേക്കും ക്യാരറ്റ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ബൾക്ക് ഓർഡേഴ്സൊക്കെ വരുമ്പോൾ കാരമൽ സിറപ്പിനേലും കൂടുതൽ കാരമൽ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 1 ലിറ്ററിൻ്റെ ബോട്ടിലും അതുപോലെ 250 ഗ്രാമിൻ്റെ ബോട്ടിലും അവൈലബിൾ ആണ് കേട്ടോ. ചെറിയ രീതിയിലൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബോട്ടിൽ മതി. അത്യാവശ്യം ബൾക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ വലിയ ബോട്ടിൽ വാങ്ങിക്കാനാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഷുഗർ ബീഡ്സ് ഇതേപോലെ ചെറിയ ക്വാണ്ടിറ്റിയിലും അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ വാങ്ങിക്കാം. ഇനി അടുത്തത് വരുന്നത് നമ്മൾ കേക്കിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് ആണ്. അത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ചോക്കോയിലെ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. ഇതേപോലെ തന്നെ നമ്മളുടെ മെലോൻ്റെ ബ്രാൻഡും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ലൂസായിട്ട് വാങ്ങിക്കുന്നതിലും ഏറ്റവും നല്ലത് ഇതുപോലെ 1 kg വലിയ പാക്കറ്റ് വാങ്ങിക്കുന്നതാണ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ കണ്ട വേറൊരു കാര്യമാണ് ട്വിൻ കോമ്പൗണ്ട് ചിപ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഇതുപോലെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റും അതേപോലെ ഡാർക്ക് ചോക്ലേറ്റും കൂടി ഒരുമിച്ച് വരുന്ന രീതിയിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഞാൻ ഈ ഒരു ടൈപ്പ് ചോക്കോ ചിപ്സ് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത്. ഇനി അടുത്തത് വരുന്നത് നമ്മളുടെ ഇതുപോലെയുള്ള ജെലാറ്റിൻ, അതുപോലെ CMC പൗഡർ, ടൈലോസ് അങ്ങനെയുള്ള പൗഡർ സെക്ഷൻ ആണ്. പിന്നെ വാനില പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള പൗഡേഴ്സ് ഇതേപോലെയുള്ള ചെറിയ പാക്കാക്കിയിട്ട് കുപ്പിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതും നമുക്ക് വാങ്ങിക്കാം. ഈ സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ബേക്കിംഗ് പൗഡർ, അപ്പം അതെല്ലാം നമുക്ക് ഇതേപോലെയുള്ള ചെറിയ ബോട്ടിൽസിൽ അവൈലബിൾ ആണ്. പിന്നെ ഇത് ലിക്വിഡ് ഗ്ലൂക്കോസ് ആണ്. ഇത് നമ്മൾ കൂടുതലും ഐസ്ക്രീംസ് ഉണ്ടാക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മളുടെ ഫോണ്ടൻ്റൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. പിന്നെ ഇതാണ് ഐസോമാൾട്ട്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഡെക്കറേഷനൊക്കെ വേണ്ടി ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ വെച്ചേക്കുന്ന ക്യാൻഡീസ് ഇല്ലേ, അതുപോലെയുള്ള ക്യാൻഡീസൊക്കെ നമ്മൾ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഐസോമാൾട്ട്. പിന്നെ കേക്ക് മിക്സ് ഇംപ്രൂവർ എന്ന് പറയുന്നത് അതും കൂടുതൽ ബേക്കിംഗ് ഷോപ്പുകളിലാണ് യൂസ് ചെയ്ത് കണ്ടേക്കുന്നത് കേട്ടോ. പിന്നെ ഇതാണ് വാൻഹുഡിൻ്റെ കൊക്കോ പൗഡർ. നമ്മളുടെ ചോക്ലേറ്റ്സ് പോലെ തന്നെ ഇപ്പോൾ കൊക്കോ പൗഡർ അവൈലബിൾ ആണ്. ഇത് 1 kg പാക്കിന് 1200 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല റേറ്റിലൊക്കെ കേക്ക് സെയിൽ ചെയ്യുന്നവരൊക്കെ ഇതുപോലെയുള്ള കൊക്കോ പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യാം. പിന്നെ വരുന്നതാണ് നമ്മളുടെ ഈ ഒരു ലീവ്സ്. ഇത് എഡിബിൾ അല്ലാത്ത ലീഫാണ് കേട്ടോ. ഇതിൻ്റെ ഗോൾഡും സിൽവറും അവൈലബിൾ ആണ്. ഒരുപാട് പേര് വിചാരിച്ചേക്കുന്നത് ഇത് എഡിബിൾ ആണെന്നാണ്, അത് എഡിബിൾ അല്ല. പിന്നെ വരുന്നതാണ് നമ്മളുടെ കേക്കിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് കളേഴ്സ്. ഇത് അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയിൽ വരുന്ന ലിക്വിഡ് കളേഴ്സാണ്. നമ്മൾ ഓൾമോസ്റ്റ് ബേക്കേഴ്സ് എല്ലാവരും ജെൽ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡ് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ബേക്കറീസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ചെറിയ സൈസ് മുതൽ അത്യാവശ്യം വലിയ സൈസ് വരെ ഉള്ള പാക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ എല്ലാവരും കളർ മിസ്റ്റിൻ്റെ തന്നെ ബ്രാൻഡാണ്. ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തൊരു സെക്ഷൻ വരുന്നത് നമ്മുടെ കളർ മിസ്റ്റിൻ്റെ തന്നെ ഇതേപോലെ പല കളറിലുള്ള സ്പ്രേ ആണ്. നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ ചില ബേക്കറികളിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ആ ഒരു ഫ്ലവറിന് നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഹോം ബേക്കേഴ്സൊക്കെ അങ്ങനെ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. യൂസ് ചെയ്യുന്നവരുണ്ടാവാം കേട്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടായിരുന്നത് തന്നെ കളർ മിസ്റ്റിൻ്റെ ബ്രാൻഡായിരുന്നു കേട്ടോ. അപ്പോൾ കളേഴ്സ് കൂടാതെ ഇതേപോലെ ഗോൾഡും സിൽവറും സ്പ്രേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കേക്കും ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ ഈ ഒരു ബോട്ടിൽ ഉപയോഗിക്കാം. പിന്നെ 700 രൂപ റേറ്റ് വരുന്നുണ്ട് ഈ ഒരു ബോട്ടിലിന്. അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ വെൽവെറ്റ് സ്പ്രേയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചില കേക്കുകളിലൊക്കെ കാണാം കംപ്ലീറ്റ് നമ്മൾ ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങൊക്കെ ചെയ്തിട്ട് ഇതുപോലെ വെൽവെറ്റ് സ്പ്രേ ഉപയോഗിച്ച് ഫുൾ ഫിനിഷ് ചെയ്യുന്നത്. അതിനും അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു.
പിന്നെ വരുന്നതാണ് നമ്മളുടെ ഒരു ഗോൾഡും അതേപോലെ സിൽവർ കളറിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രിപ്പ്. ഇത് നമുക്ക് ഡസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഇത് ഡ്രിപ്പായിട്ടും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നമ്മളുടെ വർക്കൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഡ്രിപ്പായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. പിന്നെ എല്ലാ കളേഴ്സും അവൈലബിൾ ആയിരുന്നു. അടുത്തൊരു സെക്ഷൻ വരുന്നത് ഫോണ്ടൻ്റാണ്. നമ്മളുടെ നിയർ ബൈ ബേക്കിംഗ് ഷോപ്പുകളിലൊക്കെ നമ്മൾ കൂടുതലും വൈറ്റും ബ്ലാക്കും റെഡും ആണ് കണ്ടേക്കുന്നത്. പക്ഷേ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിലുള്ള ഫോണ്ടൻസും അവൈലബിൾ ആണ് കേട്ടോ. വിസിയോൺ എന്ന് പറയുന്ന ബ്രാൻഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം 1 kg വരുന്ന പാക്കുകളാണ് കേട്ടോ. ഇതുപോലെ നമ്മൾക്ക് 100 gram 200 gram എല്ലാം നമ്മൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവർ എടുത്തു തരും. അതേപോലെ ഗോൾഡും സിൽവർ കളറിലുള്ള ഫോണ്ടൻറ്റുകളും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ വിചാരിച്ച കളേഴ്സ് വാങ്ങിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കളർ മിക്സ് ചെയ്ത് ഫോണ്ടൻറ്റ് റെഡി ആക്കേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ ഇത് ചെറിയ സൈസാണ്, 100 gram വരുന്നതാണ്. അതിൻ്റെ താഴെയായിട്ടും ഇതേപോലെ വേറെയും കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രീനും ഓറഞ്ചും പർപ്പിളും പീച്ച് എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കളേഴ്സ് ആയിരുന്നു കേട്ടോ എല്ലാവരും. അടുത്തൊരു സെക്ഷൻ വരുന്നത് നമ്മളുടെ ഡസ്റ്റാണ്. ഇത് എഡിബിൾ സ്പാർക്കിൾസ് ആണ് കേട്ടോ. ഇത് നമ്മൾ കേക്ക് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. 50 gram 95 rupees ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ കോപ്പറിൻ്റെ ലെസ്റ്റർ ഡസ്റ്റാണ്. ലെസ്റ്റർ ഡസ്റ്റ് എന്ന് പറയുമ്പോൾ തീരെ ഫൈനായിട്ടുള്ള ഭയങ്കര പൗഡറി ആയിട്ടുള്ളതായിരിക്കും. അത് ഒരുപാട് കളേഴ്സ് ആയിട്ടുള്ളത് ഇവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ എല്ലാ ഹോം ബേക്കേഴ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ കേക്ക് ടിൻ. അത് റൗണ്ട് ഷേപ്പും സ്ക്വയർ ഷേപ്പും റെക്റ്റാങ്കിൾ ഷേപ്പും ട്രയാങ്കിൾ ഷേപ്പും എല്ലാവരും ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഈ കേക്ക് ടാർട്ടും കപ്പ് കേക്ക് ലോഫ് കേക്കുകൾ ഉണ്ടാക്കുന്ന ടിന്നുകൾ, അതിൻ്റെ ഇതേപോലെ അലൂമിനിയം ടിന്നും അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ടൈപ്പിലുള്ള ടിന്നും ഇപ്പം അവൈലബിൾ ആണ്. പക്ഷേ കുറച്ചും കൂടി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് സുഖം ഇതുപോലെയുള്ള അലൂമിനിയം ടിന്ന് യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മളുടെ ഈ ഒരു കപ്പ് കേക്കിൻ്റെ ട്രേ ആണ്. ഇത് കുറച്ച് ഹൈറ്റ് കുറഞ്ഞ കപ്പ് കേക്ക് ട്രേ ആണ് കേട്ടോ. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഹൈറ്റ് കൂടിയ ടൈപ്പ് കപ്പ് കേക്ക് ട്രേ ഉണ്ട്. പിന്നെ നമ്മൾ ലോഫ് കേക്കൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടിന്നാണിത്. ഇതിൻ്റെ തീരെ ചെറിയ സൈസ് മുതൽ അത്യാവശ്യം വലിയ സൈസ് വരെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് തെർമോമീറ്റർ ആണ്. നമ്മൾ ബേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹീറ്റ് നോക്കാനായിട്ട് ആ ഒരു ഹീറ്റ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോമീറ്റർ ആണ് കേട്ടോ. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഓവൻ ഗ്ലൗസ് ആണ്. അപ്പോൾ ഓവനൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ബേക്കിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഗ്ലൗസ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ചില ടൈമിലൊക്കെ നമ്മുടെ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ടിരുന്നോളും. പിന്നെ നമ്മൾ ഗ്ലൗസ് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പ് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് നമ്മളുടെ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡുകളാണ്. ഇതെല്ലാം പേപ്പർ മോൾഡുകളാണ് കേട്ടോ. നേരിട്ട് നമുക്ക് ഓവനിലേക്ക് അതല്ലെന്നുണ്ടെങ്കിൽ കപ്പ് കേക്കിൻ്റെ ട്രേക്കകത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ടേബിൾ സെറ്റ് ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഡെക്കറേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കപ്പ് കേക്കിൻ്റെ പേപ്പർ മോൾഡൊക്കെ നമുക്ക് നേരിട്ട് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ പല സൈസിലുള്ളതും അതുപോലെ തന്നെ പല കളേഴ്സിലുള്ളതും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ബേസ്. ബേസും നമുക്കിപ്പോൾ തീരെ ചെറിയ സൈസ് മുതൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ റൗണ്ട്, സ്ക്വയർ, അതേപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബേസസും ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ക്യാരി ബാഗാണ്. അപ്പോൾ ക്യാരി ബാഗ് പ്രിൻ്റഡ് ആയിട്ടുള്ളതും പ്രിൻ്റഡ് അല്ലാത്ത ബ്രൗൺ കളറിലുള്ളതും നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് 1 kg 2 kg കേക്ക് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് പാക്ക് ചെയ്തിട്ട് കൊടുക്കാനായിട്ടുള്ള ബാഗ്സാണ്. അടുത്തൊരു സെക്ഷൻ വരുന്നത് നോസിൽസ് ആണ് കേട്ടോ. നമ്മൾ ഫുൾ നോസിൽസ് പരിചയപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വീഡിയോ ഒന്നും മതിയാവില്ല. കാരണം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പല ഡിസൈനിലും പല ഷേപ്പിലുള്ള നോസിലുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നോസിൽസ് വാങ്ങിക്കുമ്പോഴും നമ്മൾ നേരിട്ട് ഷോപ്പിൽ ചെന്ന് നമ്മളുടെ സൈസിനും നമ്മൾക്ക് ഡിസൈൻ ഏത് ഡിസൈനിലുള്ള നോസിലാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഇതേപോലെ കേക്കിൽ ഡെക്കറേഷൻ ചെയ്യാനുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടോയ്സുകളും അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഇത് നമ്മളുടെ ലോഫ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടിന്നാണ്. അത് ഇതേപോലുള്ള ചെറിയ സൈസ് വലിയ സൈസും എല്ലാം അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് കാരഡേറ്റ്സ് കേക്കും പ്ലം കേക്കും അതേപോലെ തന്നെ ഫ്രൂട്ട്സ് കേക്കൊക്കെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. 250 gram അതുപോലെ 150 gram 500 gram എല്ലാം നമുക്ക് സെയിൽ ചെയ്യാം. പിന്നെ ഇത് നമ്മൾ കേക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സിറപ്പ് നമ്മൾ ബോട്ടിൽസിൽ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോട്ടിൽസാണ് ഇതേപോലെയുള്ള ബോട്ടിൽസും. പിന്നെ വേറെയും പല ഷേപ്പിലുള്ള ബോട്ടിൽസുകളും ഉണ്ട്. ഇവിടെ ഈ ഒരു ഷേപ്പാണ് ഉണ്ടായിരുന്നത്. അടുത്തത് വരുന്നത് നമ്മൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു കേക്കൊക്കെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ബേസാണ് കേട്ടോ. ഇതിന്
65 rupees ഒക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ കട്ടിയുള്ള വെയിറ്റ് കൂടിയ കേക്കൊക്കെ ആകുമ്പോൾ ഇതുപോലെ കട്ടിയുള്ള ബേസസ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ ഒരു സെക്ഷൻ മൊത്തം നമ്മളുടെ ബോക്സസ് ആണ്. അത് പ്രിന്റഡ് അല്ലാത്തതും പ്രിന്റഡ് ആയിട്ടുള്ള ബോക്സുകളും ഉണ്ട്. പ്രിന്റഡ് ബോക്സ് ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടും, പ്രിന്റ് അല്ലാത്തതാവുമ്പോൾ കുറച്ച് റേറ്റ് കുറയും. അടുത്തത് വരുന്നത് നമ്മളുടെ പ്ലം കേക്കൊക്കെ സെയിൽ ചെയ്യുന്ന നമ്മളുടെ പേപ്പർ മോൾഡുകളാണ് കേട്ടോ. നമുക്ക് ടിന്ന് യൂസ് ചെയ്യാതെ തന്നെ ഈ പേപ്പർ മോൾഡിലേക്ക് നേരിട്ട് ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതാണ് കേട്ടോ, ഈ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള നമ്മളുടെ പേപ്പർ മോൾഡ്. ഇതുപോലെ നമ്മളുടെ റെക്റ്റാങ്കിൾ ഷേപ്പിലും അതേപോലെ റൗണ്ട് ഷേപ്പിലും അവൈലബിൾ ആണ്. റൗണ്ടിൽ തന്നെ നമുക്ക് പല സൈസിലുണ്ട്, 6 inch മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് സെയിൽ ചെയ്യുന്ന ടൈമിൽ ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. കാരണം ടിന്നാവും നമുക്ക് വീണ്ടും അത് വാഷ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് നേരിട്ട് ബേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കാം. ഇതിനെല്ലാത്തിനും പല റേറ്റാണ് വരുന്നത്. അപ്പോൾ ഓരോ ഷേപ്പിനും എത്ര റേറ്റ് വരുന്നതെന്നുള്ളത് അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ആ ഒരു പേപ്പർ മോൾഡിൻ്റെ സെക്ഷനിൽ ഓരോ സൈസിലുള്ള പേപ്പർ മോൾഡിനും എത്ര റേറ്റ് വരുന്നു എന്നുള്ളത് ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ റേറ്റ് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ വീണ്ടും റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തരും. പിന്നെ അടുത്തതായിട്ട് വരുന്ന സെക്ഷനാണ് നമ്മളുടെ കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ്. ഇതേപോലെ ഒരുപാട് ഡിഫറെൻ്റ് ഷേപ്പിലുള്ള സൈസിലുള്ള കളേഴ്സിലുള്ള ബട്ടർഫ്ലൈസ്, അതേപോലെ നമ്മൾ കേക്കിൽ കുത്തുന്ന ടോപ്പർ, ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറുകൾ, പിന്നെ ഫോക്സ് ബോൾസ്. ഫോക്സ് ബോൾസ് ചെറിയ പാക്കറ്റും വലിയ പാക്കറ്റുകളും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ ഏതൊരു ഫംഗ്ഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ സ്റ്റിക്കർ ടോപ്പേഴ്സ് എല്ലാം ഇവരിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള ടോപ്പേഴ്സാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പല കളറിലും അതുപോലെ പല ഷേപ്പിലുള്ള ടോപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വന്ന് നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടോപ്പേഴ്സ് എന്ന് നോക്കി സെലക്ട് ചെയ്തിട്ട് എടുക്കും. പിന്നെ ഈ ഒരു സെക്ഷൻ വരുന്നത് നമ്മളുടെ ഫോണ്ടന്റ് വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കുക്കി കട്ടേഴ്സ്, അതേപോലെ ഫോണ്ടന്റ് കട്ടേഴ്സ്, ഫോണ്ടന്റ് ടൂൾസ്, പാലറ്റ് നൈഫുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫോണ്ടന്റ് കട്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നമ്മൾ ഫോണ്ടന്റ് കട്ടേഴ്സ് വാങ്ങിച്ച് വെക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ആവശ്യമുള്ളത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം എല്ലാ ഫോണ്ടന്റ് കട്ടേഴ്സ് ഒന്നും നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യില്ല. നമുക്ക് ആവശ്യമുള്ള കട്ടേഴ്സ് ഏതാണ് അത് മാത്രം വാങ്ങിക്കണാണ് എപ്പോഴും നല്ലത്. ഇത് നമ്മുടെ എഡിബിൾ പെന്നാണ്. നമ്മൾ ഫോണ്ടന്റ് ഒക്കെ കട്ട് ചെയ്തിട്ട് പേരൊക്കെ എഴുതാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെഡും അതുപോലെ തന്നെ ബ്ലാക്ക് കളറും അവൈലബിൾ ആണ്. പിന്നെ വരുന്നതാണ് സ്റ്റെൻസിൽസ്. ഇത് ചെറിയ സൈസും വലിയ സൈസും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് വെഡിങ് കേക്സിലൊക്കെ ഇതുപോലെയുള്ള സ്റ്റെൻസിൽ വർക്കൊക്കെ ചെയ്യാറുണ്ട്. ഇതും പല ഡിസൈനിലുള്ള ഷേപ്പിലുള്ള സ്റ്റെൻസിൽസ് ഉണ്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെ സ്റ്റോക്കുകളൊക്കെ വന്നേക്കുന്നത് കാരണം അവർ എല്ലാം റെഡിയാക്കി വെക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നൈഫാണ്. എപ്പോഴും ഒരു സൈഡ് ഇതേപോലെ റഫായിട്ടിരിക്കുന്ന നൈഫാണ് നമുക്ക് കേക്ക് ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. വളരെ സ്മൂത്ത് ആയിട്ടിരിക്കുന്ന സൈഡാവുമ്പോൾ നമുക്ക് അത്ര സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പല ഹൈറ്റിലുള്ള ഇതേപോലെയുള്ള നമ്മുടെ സ്ക്രാപ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ സ്റ്റീലും അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിലുള്ള സ്ക്രാപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ടോൾ കേക്കൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഇപ്പോൾ 12 inch വരെ ഹൈറ്റ് വരുന്ന സ്ക്രാപ്പേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾക്ക് വരുന്നതാണ് ഈ ഒരു ഓവൻ. ഇത് ഗ്യാസ് ഓവനാണ്, ഇലക്ട്രിക്കൽ ഓവനല്ല. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് കുറച്ച് ചെറിയ സൈസാണ് കേട്ടോ. അതിനകത്ത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ട്രേ ഉണ്ട്. ഇതിൻ്റെ താഴെ ഇരിക്കുന്നത് അതിനേലും കുറേ കൂടി വലിയൊരു സൈസിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരുവിധം ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ളവരൊക്കെ കുറേ പേരൊക്കെ വാങ്ങിച്ച് ഞാനത് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഒരെണ്ണം ഉള്ളതും നല്ലതാണ്. കാരണം കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൽ വർക്ക് ചെയ്യിക്കാം. പിന്നെ ഒരുപാട് ഗ്യാസ് ആകില്ല എന്നും കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്റ്റാൻഡ് മിക്സറാണ്. നമ്മൾ ഹോം ബേക്കേഴ്സിൻ്റെ കയ്യിൽ ചെറിയ ടൈപ്പായിരിക്കും. പിന്നെ അതേപോലെ നമ്മളുടെ ഈ ഒരു ബേക്കിംഗ് റൂമിലേക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്ന ചെറിയ ബ്ലെൻഡർ ഒക്കെ ഉണ്ടായിരുന്നു.
ഇത് നമ്മൾ ടേബിൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഡെസേർട്ട് പോലെയൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിന്റെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലാസസ് ആണോ. അപ്പോൾ ചില ഫംഗ്ഷനൊക്കെ ഒരുപാട് ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ വരും, അപ്പോൾ നമുക്ക് ജാർ കേക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്യാനും അതേപോലെ ജസ്റ്റ് ചെറിയ ഡെസേർട്ട് ക്രീം ചീസ് ഡെസേർട്ട് പോലെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഇതേപോലെയുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലാസസ് യൂസ് ചെയ്യാം. ഇത് നമ്മൾ കേക്ക് ബാറ്റർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ബൗളാണ് കേട്ടോ. നമ്മളുടെ ബാറ്റർ ഒക്കെ റെഡിയാക്കാനായിട്ട് ഇതേപോലെ മേലിൽ നിന്ന് വീതി കുറഞ്ഞു വരുന്ന രീതിയിലുള്ള ബൗളുകളാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മളുടെ എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റായി കിട്ടാനായിട്ട് മേലിൽ നിന്ന് താഴേക്ക് വീതി കുറഞ്ഞ രീതിയിലുള്ള ബൗളുകൾ എടുക്കണതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് അതേപോലെ നമ്മളുടെ കേക്കിൻ്റെ റെഡിമെയ്ഡ് മിക്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. വൈറ്റ് ഫോറസ്റ്റിനും ബ്ലാക്ക് ഫോറസ്റ്റിനും അതേപോലെ തന്നെ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാനുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള മിക്സുകൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്ററും മിക്സ് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. പിന്നെ വരുന്നത് നമ്മളുടെ ഈ ഒരു ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ ഇത് ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള ബ്രൗൺ ഷുഗറാണ്, ഡാർക്ക് കളറാണ്. അതിൻ്റെ ലൈറ്റും അതേപോലെ തന്നെ നമ്മളുടെ ഡാർക്കിൻ്റെ തന്നെ പൗഡേർഡ് ആയിട്ടുള്ള ബ്രൗൺ ഷുഗറും അവൈലബിൾ ആണ്. നമ്മൾ കൂടുതലും പ്ലം കേക്കും അതുപോലെ ബ്രൗണീസൊക്കെ ഉണ്ടാക്കാനും ഒക്കെയാണ് നമ്മൾ ഇതേപോലെയുള്ള ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാറുള്ളത്. അടുത്തത് നമ്മളുടെ വാൻഹുഡിൻ്റെ ചോക്ലേറ്റ് ആണ് കേട്ടോ. നമ്മുടെ ഡ്രീം കേക്ക് വന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു ചോക്ലേറ്റ് കൂടുതൽ ഫേമസ് ആവുന്നത്. പിന്നെ ആ ഒരു ടൈമിലെ റേറ്റ് അല്ല ഇപ്പോൾ ഈ ഒരു ബ്രാൻഡ് ചോക്ലേറ്റിന് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റേറ്റ് കൂടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഡാർക്ക് കോമ്പൗണ്ടിന് തന്നെ 1600 രൂപയാണ് 1 kg വന്നത് കേട്ടോ. മിൽക്കിൻ്റെ റേറ്റ് 1700 രൂപയാണ്, വൈറ്റിന് 2000 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൊക്കോന് റേറ്റ് കൂടിയതുകൊണ്ടാണ് ഈ ഒരു ചോക്ലേറ്റിന് ഇത്രയും റേറ്റ് കൂടാനുള്ള കാരണം എന്നാണ് പറയണത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മളുടെ എസെൻസുകളാണ് കേട്ടോ. എല്ലാ ഫ്ലേവേഴ്സിലുള്ള എസെൻസും നമുക്ക് അവൈലബിൾ ആണ്. പ്ലം കേക്ക്, അതേപോലെ റിച്ച് പ്ലം കേക്ക്, പിന്നെ മിക്സ്ഡ് ഫ്രൂട്ട്, ഐസ്ക്രീം എസെൻസ്, സ്ട്രോബെറി, പിന്നെ അതേപോലെ ബ്ലൂബെറി, ബട്ടർ സ്കോച്ച്, ഇങ്ങനെയുള്ള എല്ലാ ഫ്ലേവേഴ്സും നമുക്ക് ഇതേപോലെയുള്ള ചെറിയ ബോട്ടിൽസിൽ കിട്ടും. അടുത്തത് നമ്മുടെ കാസ്റ്റർ ഷുഗറാണ്. അപ്പോൾ റിഫൈൻഡ് ആയിട്ടുള്ള ഭയങ്കര ചെറിയ തരികളുള്ള പഞ്ചസാരയായിരിക്കും നമ്മൾ മാക്രോൺസൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ തീരെ പൗഡേർഡ് അല്ല, എന്നാൽ ഗ്രാനുലേറ്റഡും അല്ല, നല്ല ഒരു സ്മൂത്ത് ടെക്സ്ചർ ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗറാണ് നമ്മൾ കാസ്റ്റർ ഷുഗർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ നല്ല റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് കണ്ടു. അതുകൂടാതെ തന്നെ ഓൾമോസ്റ്റ് ഒരു 90% ബേക്കേഴ്സ് ഈ ഒരു രീതിയിലുള്ള ചോക്ലേറ്റ്സ്, കോമ്പൗണ്ട് ചോക്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് കേക്ക് സെയിൽ ചെയ്യുന്നത്. ഇതേപോലെയുള്ള കോമ്പൗണ്ട് ചോക്ലേറ്റ്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. മോർഡ്, മെലോ, വാൻലിയർ, ഇങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡ് ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നോർമലായിട്ട് നമുക്ക് കാണാറുള്ളത് മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ആണ് കേട്ടോ. ചില ടൈമിൽ നമുക്ക് ഫ്ലേവേർഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ടാവാറുണ്ട്, സ്ട്രോബെറി, പിസ്ത, അതേപോലെ ഉള്ളത് കേട്ടോ. ഇത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുമ്പോഴും അതേപോലെ തന്നെ കാരമൽ സോസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതുപോലെ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാറുണ്ട്. ഇത് 1 kg ബോട്ടിലാണ്, 220 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ ചോക്കോവില്ലയുടെ ചോക്കോ ചിപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് മെലോൻ്റെ ചോക്കോ ചിപ്സാണ്. ഇതും ഡാർക്കും മിൽക്കും വൈറ്റും അവൈലബിൾ ആണ്. അപ്പോൾ 1 kg ചോക്കോ ചിപ്സ് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ആയത് കാരണം പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ ബൾക്കായിട്ട് വാങ്ങിച്ചാൽ അതാണ് നമുക്ക് കുറച്ചും കൂടി ലാഭം. പിന്നെ ഇതുപോലെ ഡ്രിങ്കിങ് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് ഐസിങ് ഷുഗർ. ഈ ഒരു ഐസിങ് ഷുഗറൊക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മാക്രോൺസ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഫോണ്ടൻ്റൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. പിന്നെ ബേക്കറികളിലൊക്കെ കാണുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ബേക്കിംഗ് പൗഡർ, ഡബിൾ ആക്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ളവർ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ബേക്കറീസിലാണ് അത് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഈ ഒരു സെക്ഷൻ മുഴുവനും നമ്മളുടെ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്സും അതുപോലെ മാഷ് മെല്ലോസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ പ്ലം കേക്കിൽ യൂസ് ചെയ്യുന്ന മെർമലേഡ് എന്ന് പറയുന്ന ഐറ്റം ഇതാണ് കേട്ടോ. ഓറഞ്ച്, ലെമൺ, ജിഞ്ചർ 3 കൂട്ടും കൂടി വരുന്ന ഒരു മിക്സാണ്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 300 g ഈ ഒരു മെർമലേഡിന് 500 രൂപയാണ് അതിൽ റേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെർമലേഡ് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ എല്ലാ ഫ്രൂട്ട്സും ഇതേപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിസർവ് ചെയ്ത് ഇതേപോലെ വെച്ചേക്കുന്നതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ. നമ്മളുടെ ജാമിനേലും കുറച്ച് ഡിഫറൻസ് ഉള്ളതാണ്, അപ്പോൾ അതനുസരിച്ച് അതിന് റേറ്റും ഉണ്ട്. ഇത് നമ്മളുടെ ന്യൂട്ടെല്ലാണ് കേട്ടോ. 1 kg പാക്കാണ്. ഇതിൽ റേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. ഒരുപാട് നമ്മൾ ഈ ഒരു ന്യൂട്ടെല്ല ബ്രൗണിയും അതേപോലെ തന്നെ ന്യൂട്ടെല്ല കുക്കീസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ കുറച്ച് ബൾക്കായിട്ടുള്ള വലിയ പാക്കറ്റൊക്കെ വാങ്ങിക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ ഒരു 1 kg ന്യൂട്ടെല്ലയുടെ റേറ്റ് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.
ന്യൂട്രെല്ലയുടെ പോലെ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരൈറ്റമാണ് ഈ ഒരു ലോട്ടസ് ബിസ്കോഫിൻ്റെ ഈ ഒരു സോസും അതേപോലെ തന്നെ ബിസ്ക്കറ്റും. ലോട്ടസ് ബിസ്കോഫിൻ്റെ കേക്കിനാണെന്നുണ്ടെങ്കിലും നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു 300 ഗ്രാമിൻ്റെ ബോട്ടിലിന് 600 രൂപയാണ് വന്നത്. അപ്പോൾ നമുക്ക് വൺ ടൈം യൂസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത്രയും ആവശ്യമില്ല, പക്ഷേ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുള്ളൂ. പിന്നെ ബിസ്ക്കറ്റാണെന്നുണ്ടെങ്കിലും 250 ഗ്രാമിൻ്റെ ഈ ഒരു പാക്കറ്റാണുള്ളത്. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഡ്രീം കേക്കിൻ്റെ ബോക്സസാണ്. അപ്പോൾ കുറച്ച് ട്രെൻഡൊക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഒരുപാട് പേര് ഈ ഒരു ഡ്രീം കേക്ക് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടിന്നിൽ റിച്ച് ആയിട്ടുള്ള പ്ലം കേക്കും സെയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ 1/2 kg 1 kg വരുന്ന ടിന്നുകൾ, സിൽവർ കളറ്, റെഡ് കളറും വൈറ്റ് കളറും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ നേരത്തെ റോസസ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടായിരുന്നു, അതുപോലെ തന്നെ ബണ്ടിലായിട്ട് വരുന്ന റോസും ഉണ്ട്. പിന്നെ നമ്മൾ കേക്കൊക്കെ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന കാൻഡീസും, പിന്നെ ഇത് നമ്മളുടെ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ആൽക്കഹോളിക് അല്ലാതെ നോൺ ആൽക്കഹോളിക് ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെയുള്ള വൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാവുന്നതാണ്. ഇതാവുമ്പോൾ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള വൈനാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വൈൻ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത്. ഇതേപോലെ പ്രിസർവ്ഡ് ആയിട്ടുള്ള നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള വൈൻ വെച്ചിട്ട് നമുക്ക് ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാവുന്നതാണ്. കേക്ക് ഉണ്ടാക്കാൻ മാത്രമല്ലാതെ വേറെ പർപ്പസിന് വേണ്ടിയിട്ടും ഇതേപോലെ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള വൈൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അത്യാവശ്യം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഐറ്റംസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേക്കിൻ്റെ കാണാനുണ്ട് കേട്ടോ. അത് ശരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് മാത്രം കാണേണ്ട കാര്യമല്ല, നേരിട്ട് വന്നിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത്. ബൈ.